Etam vibhutim yogam cha. Etam vibhutim yogam cha. Mama yo veti tattvatah. Mama yo veti tattvatah. So vikambena yogena. So vikambena yogena. Yujyate natra samshayah. Yujyate natra samshayah. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വദഹ ഇവിടെ തന്നെയാണ് പറഞ്ഞത് തത്വദഹ സഹ അവികമ്പേന യോഗേന യുഞ്ജ്യതേ ന അത്ര സംശയഃ ഭഗവാൻ പറയുന്നു മമ എൻ്റെ ഏതാം വിഭൂതിം ഈ വിഭൂതിയെ എൻ്റെ ഈ വിഭൂതിയെ യോഗം ച യോഗത്തെയും വിഭൂതിയെയും യഹ ഏതൊരുവനാണോ തത്വതഹ വേത്തി താത്വികമായി അറിയുന്നത് താത്വികമായി അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് നന്നായി മനസ്സുകൊണ്ട് വിചാരം ചെയ്യണം അപ്പം താത്വികമായി നാം ഇവിടെ ഇങ്ങനെ അറിയണം എങ്ങനെ അറിയണം ആ പരമമായ ബോധസത്തയിൽ നിന്ന് അഖണ്ഡമായ ആ ബോധസത്തയിൽ നിന്ന് എന്തുണ്ടായി ഖണ്ഡമായ അപൂർണമായ മനസ്സ് ഉണ്ടായി ആ മനസ്സിൽ നിന്നോ ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരീയം ഇങ്ങനെ നാലവസ്ഥകളുണ്ടായി അതിൽ നിന്ന് നമ്മളിവിടെ പറഞ്ഞ ഉപായചിന്ത ധനലാഭചിന്ത അപ്രായോഗിക ജ്ഞാനം മനോരാജ്യം ബോധാമാതൃത്വം ചിന്താരാഹിത്യം ജ്ഞാനാത്മകത്വം ഈ ഏഴ് ഗുണവിശേഷങ്ങളും ഉണ്ടായി ഇതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ തത്വതഹ വേത്തി അല്ലെങ്കിൽ ഈ പിറകിൽ കാണുന്ന രഥകൽപ്പനയിലുള്ള ഈ ഇന്ദ്രിയങ്ങൾ ഉണ്ടായി ഉത്പന്നമായി ഈ ഇന്ദ്രിയങ്ങൾക്ക് നാഥനായിട്ട് മനസ്സ് വർത്തിക്കുന്നു ഇങ്ങനെ തിരിച്ചറിയുക അല്ലാതെ ഇതിനെങ്ങനെയാണ് താത്വികമായി അറിയുക മഹർഷിയെ താത്വികമായി അറിയേണ്ടത് എങ്ങനെ എന്ന ചോദ്യം അവശേഷിക്കും അതുകൊണ്ട് സ്വാമി പറയുന്ന ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സംഘർഷങ്ങൾ ഉണ്ടാവുന്നു എങ്കിൽ നല്ലതാണത് കാരണം കൂടുതൽ ചിന്തിക്കാൻ പ്രേരിക്കും പ്രേരിപ്പിക്കപ്പെടും നിങ്ങൾ സ്വയം അപ്പം ഈ ഗീതയുടെ അർത്ഥതലങ്ങൾ നന്നായി നമുക്ക് ബോധ്യമാവും കേവലം ഒരു മഹർഷി എന്നും മനു എന്നും വെറുതെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാം മനു എന്ന് പറയുന്നത് തന്നെ ആരാ മനു മനനാഥ് മനനം ചെയ്യുന്നത് കൊണ്ട് മനു അപ്പം ഏതാം വിഭൂതിം യോഗം ച യഹ തത്വതഹ വേത്തി പരമാർത്ഥമായിട്ട് ആരാണ് എന്നറിയുന്നത് സഹ അവൻ അവികമ്പേന ഇളക്കമില്ലാതെ ചാഞ്ചല്യം ഇല്ലാതെ യോഗേന യോഗത്തോട് യുജ്യതേ യോജിക്കുന്നു ചേരുന്നു അവനിൽ പിന്നെ സംശയം ഉണ്ടാവില്ല ഇളക്കമില്ല അത്ര ന സംശയഃ ഭഗവാൻ തന്നെ പറയുന്നു അത്ര ആ വിഷയത്തിൽ അവിടെ ന സംശയ സംശയത്തിൻ്റെ സ്ഥാനം ലവലേശം ഇല്ല അപ്പം താത്വികമായി എന്നെ അറിയാൻ എൻ്റെ വിഭൂതിയെ അറിയാൻ ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുന്നു നമ്മെയും പ്രേരിപ്പിക്കുന്നു നോക്കാം തുടർന്ന് അഹം സർവസ്യ പ്രഭവഃ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവ സമന്വിതാഃ അഹം സർവസ്യ പ്രഭവഃ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഃ ഭാവ സമന്വിതാഃ അഹം സർവസ്യ പ്രഭവഃ ഞാൻ എല്ലാറ്റിൻ്റെയും ഉത്പത്തി സ്ഥാനമാണ് എന്നിൽ നിന്നാണ് എല്ലാം പ്രകടമാവുന്നത് അഹം സർവസ്യ പ്രഭവഃ ഞാൻ എല്ലാറ്റിൻ്റെയും പ്രഭവ കേന്ദ്രമാണ് പ്രഭവ സ്ഥാനമാണ് മത്ത സർവം പ്രവർത്തതേ എന്നിൽ നിന്ന് തന്നെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്നെ ആധാരമാക്കിയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും സംഭവിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞുവല്ലോ എന്ത് ഭയവും ഭയമില്ലാത്തതും രാഗവും വിരാഗവും എല്ലാം എന്നിൽ നിന്ന്
എങ്ങനെയാ അപ്പം സന്തോഷമായിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ദുഃഖം ഉണ്ടാകുന്നത്? സന്തോഷമായിട്ട് ആരാ ഇരുന്നത്? ഞാൻ. ആരാ അപ്പം ദുഃഖിക്കുന്നത്? ഞാൻ. ആരെല്ലാം ദുഃഖം ഉണ്ടായത്? എന്നിൽ. ആരെല്ലാം സന്തോഷം ഉണ്ടായത്? എന്നിൽ. അല്ലേ, പുറത്താരെങ്കിലും അതിന് കാരണക്കാരനാണോ? അല്ല. ദീർഘദൂര ചെയ്തിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു, യാത്രാക്ഷീണമുണ്ട്, താമസിക്കാൻ നല്ലൊരു മുറി, അതായത് വലിയൊരു പഴയ വീടാണ്, നാലുകെട്ട്, നല്ല മരത്തിൻ്റെ മച്ചും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്ന വീട്. കണ്ടപ്പം തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഈ വീട്ടിലാണ് നമുക്ക് രാത്രി താമസിക്കാൻ സൗകര്യം ഏർപ്പാടാക്കി തന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു, രാത്രിയായി, റൂമിലേക്ക് വന്നു. റൂം നോക്കുമ്പം നല്ല റൂം, നല്ല വൃത്തിയുണ്ട്. കട്ടിലൊക്കെ പഴയ കട്ടിൽ, ആ കടഞ്ഞ കാലുള്ള, പിന്നെ ചെറിയ 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 ഇങ്ങനെ തിരി, വേണമെങ്കിൽ തിരിച്ച് തിരിച്ച് കളിക്കാം ഓരോന്നും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. അങ്ങനെയുള്ള ഇതാണ്, വലിയ കണ്ണാടി ഇങ്ങനെയൊക്കെ വെച്ചിട്ട്, നല്ല ബാത്റൂം, ചൂടുവെള്ളത്തിൻ്റെ സംവിധാനം, എല്ലാം പുതിയതും എല്ലാം ഉണ്ട്. നല്ല മെത്തയൊക്കെ വിരിച്ചിട്ടുണ്ട്. കിടക്കാൻ പോകുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് പാല് കൊണ്ട് തന്നു കുടിക്കാൻ, പാലും കൂടെ കുടിച്ച് കഴിഞ്ഞപ്പം ഉറക്കം വേഗം വന്നു. അങ്ങനെ കിടന്നു ഉറങ്ങാൻ, വാതിൽ കുറ്റിയിട്ട് കിടന്നു. ഓ, കിടക്കേണ്ട താമസം അങ്ങോട്ട് ഉറങ്ങാൻ പോവുക. അപ്പോഴാണ് വാതിലിനൊരു മുട്ട്, ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ വേലക്കാരനാണ്. വേലക്കാരനോട് ചോദിച്ചു, എന്താന്ന്? സാറേ, പിന്നെ ഇത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വടി തന്നു. ഇതെന്തിനാ? അതെ, ഞാൻ സാറിങ്ങനെ ഇവിടെ താമസിക്കാൻ വരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചമ്മ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊരു മൂർക്കം പാമ്പ് എവിടെയോ പോയിട്ടുണ്ട്. രണ്ട് കുട്ടികളും ഉണ്ട്, അതിന് രണ്ടെണ്ണത്തിന് ഞാൻ അടിച്ചു കൊന്നു. പക്ഷേ ആ പാമ്പിനെ കണ്ടിട്ടില്ല പുറത്തേക്ക്, അവിടെ എവിടെയോ ഉണ്ട്. അഥവാ വരികയാണെങ്കിൽ ഇതുകൊണ്ട് ഒന്ന് കൈകാര്യം ചെയ്താൽ മതി, ഞാനിവിടെ അടുത്തുണ്ടാവും എന്ന് പറയും. പിന്നെ ഉറങ്ങാൻ പറ്റുമോ? പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? എവിടെന്ന് വന്നു ആദ്യത്തെ ആ ആസ്വാദനങ്ങളൊക്കെ, ആദ്യത്തെ സന്തോഷം എവിടുന്നാണ് ഉണ്ടായത്? ഇപ്പോൾ ഉണ്ടായ ഭയം എവിടുന്ന? ഇല്ലേ, ഇനിയിപ്പോൾ ഉള്ള ആകാംക്ഷ എപ്പോഴാണ്? ആ മച്ചിൽ ഇനി മുകളിൽ നിന്ന് താഴേക്ക് വീഴോ? ഒരു നിവൃത്തിയില്ല. ഇതുപോലെ ഭഗവാൻ ഇവിടെ പറയുന്നു, സർവം പ്രവർത്തതേ, എല്ലാം മത്ത സർവം പ്രവർത്തതേ, എന്നിൽ നിന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇതി മത്വ, ഇപ്രകാരം അറിഞ്ഞിട്ട് മാം എന്നെ ബുധാഹ ജ്ഞാനികൾ ഭാവസമന്വിതാഹ ഭജന്തേ. അവരെങ്ങനെ ഭാവസമന്വിതാഹ, തത്വാഭിനിവേശത്തോടു കൂടിയവരായിട്ട് തത്വത്തെ പ്രാപിക്കുന്നതിൽ അങ്ങേയറ്റം താത്പര്യമുള്ളവരായി, അഭിനിവേശമുള്ളവരായിട്ട് ഭജന്തേ, ഭജിക്കുന്നു. എന്നിൽ നിന്നാണ് ഈ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ വൈവിധ്യങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ആ ഉണ്മയെ അവർ ഭജിക്കുന്നു, അവർ നോക്കുന്നു. അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ് എന്ന് പറയാം. തുടർന്ന് മച്ചിത്താഹ മദ്ഗത പ്രാണാഹ ബോധയന്തഹ പരസ്പരം കഥയന്തഹ ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. മച്ചിത്താഹ,
മച്ചിത്തന്മാർ, മൈ ചിത്തം യസ്യ സ മച്ചിത്ത, എന്നിൽ ചിത്തത്തെ സമർപ്പിച്ചിട്ടുള്ളവർ, എന്നിൽ മനോബുദ്ധിയെ വെച്ചിട്ടുള്ളവർ. എന്നിൽ എന്ന് പറഞ്ഞാൽ പരമാത്മ സ്വരൂപത്തിലേക്ക് മനസ്സിനെ വെച്ചിട്ടുള്ളവർ. മദ്ഗത പ്രാണാഹ, എന്നിൽ തന്നെ സമർപ്പിച്ച ജീവനോടുകൂടിയിട്ടുള്ളവർ. മൈഗത പ്രാണോ യസ്യ മദ്ഗത പ്രാണാഹ, എന്നിലാണ് അവരുടെ, ഞാനാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള മദ്ഗത പ്രാണന്മാർ, തേ അവർ, ആ ജ്ഞാനികൾ, പരസ്പരം മാം ബോധയന്ത, പരസ്പരം അന്യോന്യം മാം എന്നെ തന്നെ ബോധയന്ത അറിയുന്നു, അവരെ അന്യോന്യം അറിയുന്നു. അന്യോന്യം അറിയുക എന്ന് പറഞ്ഞാൽ താൻ തന്നെ അറിയൽ, ഒരു അന്യോന്യം അറിയല, താനും ഉണ്ട് അറിയാൻ, ഒരു അറിയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുമുണ്ട്, അതിനെ അറിയണം. കഥയെന്ത, മാത്രമല്ല അതിനെക്കുറിച്ച് അവർ പറയുന്നു, പറയുന്നവരെയാണ് കഥയെന്ത എന്ന് പറയുന്നത്, അവരതിനെക്കുറിച്ച് പറയുന്നു. നിത്യം തുഷ്യതി രമന്തിച്ച്, അവർ നിത്യവും എപ്പോഴും തുഷ്യന്തി തോഷിക്കുന്നു, സന്തോഷിക്കുന്നു, രമന്തി രമിക്കുകയും ചെയ്യുന്നു. അപ്പം ശാരീരികം, മാനസികം, ബുദ്ധിപരം, ആധ്യാത്മികം, ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളിൽ, വൈവിധ്യമാർന്ന തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് എന്നെ ഹേതുവായി, എന്നെ ആധാരമാക്കി പല അറിവുകളും ഇവർ നേടുന്നു. എന്നിട്ടോ അവർ ഇവിടെ പറയുന്നു, പരസ്പരം മാം ബോധയന്ത, ഇങ്ങനെ പരസ്പരം ബോധിക്കുന്നു. ഈ പരസ്പരം ബോധയന്ത എന്ന് നന്നായിട്ട് ബോധിക്കണം. ഓരോന്നും നമുക്ക് വിഷയമായി ഭവിക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു കോർഡിനേഷനിലാണ്, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും ധാരണയിലൂടെ എല്ലാ അറിവും നേടുന്നത്. നാരായണഗുരു പറയണേ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഈ തിരിച്ചറിവിലേക്ക് പോകുന്ന അവർ ആ അസ്പന്ദമാവണം, ഇളക്കമില്ലാത്ത ആ അറിവായിട്ടിരിക്കണം. അതുവരെ ഇവരെന്തുണ്ടാകും, എന്തൊക്കെ സംഭവിക്കണു? പരസ്പരം ബോധയന്ത, പരസ്പരം അറിവുണ്ടാവുന്നുണ്ട്. എന്നിട്ടോ തുഷ്യന്തി രമന്തി, പിന്നെ അത് അവിടെ വേറൊരാളില്ല, ആനന്ദമായിട്ട് അവിടെ ഇരിക്കണം. ഞാൻ ആനന്ദമായിട്ട് ഇരിക്കുന്നു എന്നറിവൊന്നുമില്ല അവിടെ, അത് ആനന്ദമാണ്. അതിനെയാണ് ഇവിടെ ഭഗവാൻ തുഷ്യന്തി രമന്തി എന്ന് പറഞ്ഞത്. ഇതിലൊക്കെ സംശയങ്ങൾക്കൊക്കെ കുറേ സ്ഥാനമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അർജുനൻ ചോദ്യം ചോദിക്കാൻ പോകുന്നുണ്ട്, ഭഗവാൻ വിസ്തരിക്കാനും പോകുന്നുണ്ട്. നോക്കാം. തേഷാം സതതയുക്താനാം, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തി തേ. യേന, യേന എന്ന് പറഞ്ഞാൽ യാതൊന്ന് കൊണ്ട്, തേ മാം ഉപയാന്തി, അവർ എന്നെ പ്രാപിക്കുന്നുവോ. യാതൊന്നു കൊണ്ടാണ് അവർ എന്നെ പ്രാപിക്കുന്നത്? തം ബുദ്ധിയോഗം, ആ ബുദ്ധിയോഗത്തെ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബുദ്ധൗ ശരണം അന്വിച്ച, ബുദ്ധിയെ ശരണം ഗമിച്ചാലും എന്ന്. ആ ബുദ്ധിയോഗത്തിലൂടെ സതതയുക്താനാം, എപ്പോഴും എന്നിൽ തന്നെ യോജിച്ചവരായിട്ട്, യുക്തന്മാരായിട്ട്, സതതയുക്താനാം പ്രീതിപൂർവകം. ഈ വാക്കാണ് ഭഗവാൻ ഇവിടെ പറയാനുള്ള ഒരു പ്രധാന വാക്ക്, പ്രീതിപൂർവകം. എല്ലാ കർമ്മങ്ങളിലും ഉണ്ടായിരിക്കേണ്ടത് ഇതാണ്, പ്രീതിപൂർവകം, സന്തോഷത്തോടു കൂടിയിട്ട്, അങ്ങേയറ്റത്തെ പ്രീതിയോടുകൂടിയിട്ട്. ഭജതാം, ഭജിക്കുന്നവരായിട്ടുള്ള തേഷാം, അവർക്ക് ഞാൻ ദദാമി, കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? ഈ യോഗത്തെ കൊടുക്കുന്നു.
ആരാ ഇത് കൊടുക്കുന്നത്? അതും നോക്കൂ. സന്തോഷത്തോടുകൂടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ ആ കർമ്മത്തിന് തന്നെ ഒരു പൂർണ്ണത ഉണ്ടാവുന്നുള്ളൂ. ഈശ്വരഭജനത്തിൽ പ്രത്യേകിച്ചും ഈശ്വരഭജനം നമുക്ക് പ്രീതിപൂർവകമല്ല എങ്കിൽ, പ്രീതിപൂർവകമല്ലാത്ത ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല എന്നാ. കർമ്മം ചെയ്യാതിരിക്കുക നല്ലത്. സന്തോഷമായിട്ട് പ്രീതിയോടുകൂടി, അങ്ങേയറ്റത്തെ പ്രീതിയോടുകൂടി വേണം ഇവിടെ ഭജന ചെയ്യാൻ. ഭജന എന്ന് പറഞ്ഞാൽ സേവിക്കാൻ. അത് ആത്മാന്വേഷണമാവട്ടെ, ലൗകികം എന്ന് തോന്നുന്ന കർമ്മങ്ങളാവട്ടെ, വളരെ പ്രധാനമാണ്. ഇവിടെ ഭഗവാൻ പറയാനുള്ള ഈ ഒരു വാക്ക് പ്രീതിപൂർവകം. പലപ്പോഴും പ്രീതിപൂർവകമായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെയോ യാന്ത്രികം, യന്ത്ര സമാനം. ഒരു യന്ത്രം കണക്കെ നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യുന്നു എന്ന് പറയാം. അതിന് പകരം പ്രീതിപൂർവകമായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാ. ഇന്നൊരു സത്സംഗത്തിൽ നമ്മളൊരു കഥ പറയുമായിരുന്നു. ആശ്രമത്തിൽ കുറച്ച് പേര് കേട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരെ കേൾപ്പിക്കാമല്ലോ അല്ലേ. ആശ്രമത്തിൽ വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോയി, കാട്ടിൽ പോയി, ഉച്ചയൂണ് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം വിറകൊക്കെ ഓടിച്ച് കെട്ടാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പം ആൾക്കൊരു ക്ഷീണം വന്നു. അപ്പം മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ കിടന്നു. ചെറിയൊരു കാറ്റൊക്കെ വന്നപ്പം നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി, ഒരു 2-3 മണിക്കൂർ. അപ്പോഴേക്കും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് തുടങ്ങി, ചെറിയ മഴ പെയ്യാനും തുടങ്ങി. മഴ പെയ്യുമ്പോഴാണ് ഇയാൾ അറിഞ്ഞത് മഴ പെയ്യുന്നല്ലോ എന്ന്. വേഗം എഴുന്നേറ്റു, അവിടെ തന്നെ ഒരു വള്ളിക്കൂടലുണ്ട്, അവിടെ കയറി നിന്നു. ഇനി മഴ ചോർന്നിട്ട് വേണം, മുഴുവനായിട്ട് തോർന്നിട്ട് വേണം ആശ്രമത്തിലേക്ക് പോവാൻ. അപ്പോഴേക്കും ഏകദേശം സമയം നോക്കിയപ്പം സന്ധ്യാവന്ദനത്തിൻ്റെ സമയമാണ്, ഭജനയ്ക്കുള്ള സമയമാണ്, ആശ്രമത്തിൽ ഭജനയുണ്ട്. ഇയാൾ ഭജനാവലിയൊന്നും എടുത്തിട്ടില്ല, കാട്ടിൽ വിറക് ഓടിക്കാൻ പോകുന്നുണ്ട്. ഭജനയൊന്നും കാണാതെ അറിയില്ല എന്നാ, ഒരു ഭജനയും കാണാതെ അറിയില്ല. ആൾക്കാകെക്കൂടെ വേവലാതിയായി, എന്താ അപ്പോൾ ചെയ്യുക? അപ്പം അയാൾ ഈ ബ്രഹ്മചാരി ആലോചിച്ചു, എന്താ ചെയ്യുക? ഭഗവാനെ, ഭഗവാനെല്ലാം അറിയുന്നവനാണല്ലോ. അതുകൊണ്ട് ഇയാൾ ഭഗവാനോട് പറഞ്ഞു, എന്നാ ഭഗവാനെ ഞാനൊരു കാര്യം ചെയ്യാം, അക്ഷരമാല മുഴുവൻ ചൊല്ലാം, അങ്ങ് തന്നെ അതിനെ ഒന്ന് യോജിപ്പിച്ച് സ്തുതിയായിട്ടൊക്കെ സ്വീകരിച്ചോളണം എന്ന്. കാരണം അ ഇ ഉ എന്ന് അം ആ വരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അക്ഷരങ്ങൾ എല്ലാം ആയി. ഈശ്വരൻ ദേവന്മാരോട് പറഞ്ഞു, എന്നാ ഞാൻ ഇന്ന് ഏറ്റവും ഹൃദ്യമായ ഒരു പ്രാർത്ഥന കേട്ടു. ദേവന്മാർ ചോദിച്ചു എന്താണെന്ന്, ഇരുന്ന് പറഞ്ഞു കൊടുത്തു, അ ഇ ഉ എന്ന് ദേവന്മാർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്നാ. അപ്പം ഇവിടെ പ്രീതിപൂർവകം, അതിൽ അതിൻ്റെ വൃത്തം അനുഷ്ഠിപ്പാണോ, ഛന്ദസ് ഏതാണ് ഇത്യാദി കാര്യങ്ങളൊന്നുമില്ല. പ്രീതിപൂർവകമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭജനയാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞ പ്രീതിപൂർവകം ഭജതാം തേഷാം ദദാമി, അവർക്ക് ഞാൻ ശ്രദ്ധ അല്ലെങ്കിൽ ഈ യോഗത്തെ ഞാൻ അവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് അർജുന, നിനക്കിതിൽ വേണ്ടത് എന്താണ്? പ്രീതിപൂർവകമായിട്ട് ചെയ്യാൻ സാധിക്കണം. അത് നമ്മുടെ ധ്യാനമാവട്ടെ, മെഡിറ്റേഷൻ, നമുക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ടായിരിക്കണം മെഡിറ്റേഷൻ ഇരിക്കാൻ. ഞാൻ കുറച്ച് നേരം ധ്യാനിക്കാൻ പോകുന്നു, എന്താ ചെയ്യുക, ദിവസവും ധ്യാനിക്കണമല്ലോ, ഏതായാലും സമയമായി ധ്യാനിക്കാം എന്നല്ല. പ്രീതിപൂർവകം, അങ്ങേയറ്റത്തെ താത്പര്യത്തോടും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയിട്ട്. അഹമജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥഃ ജ്ഞാനദീപേന ഭാസ്വത. തേ
തേഷാം ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനം അജം തമഹ നാശയാമി ആത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭാസ്വത. അഹം, ഞാൻ, പരമാത്മാവായിട്ടുള്ള ഞാൻ, ആത്മഭാവസ്ഥ, ആത്മഭാവത്തിൽ ഇരിക്കുന്നവനായിട്ട്. ഈ പത്താം അധ്യായത്തിലെ ഈ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കുറച്ച് ഇപ്പം പറയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ കുറച്ചൊരു ഡ്രൈ പോലെ തോന്നും, വേറെ ഒരു നിർവാഹവും ഇല്ല അതിനെ ഡൈലൂട്ട് ചെയ്യാൻ. ഉപനിഷത്ത് പോലെ, ഉപനിഷത്ത് മന്ത്രങ്ങളെ പോലെയാണ് പറയണത്. കേൾക്കട്ടെ, നന്നായി കേട്ടോളൂ, അത് പിന്നീട് കാര്യം പിടികിട്ടാൻ നമ്മെ പ്രേരിപ്പിക്കും, സഹായിക്കും, സംശയിക്കേണ്ട. അഹം, ഞാൻ, ആത്മഭാവസ്ഥ, ആത്മഭാവത്തിൽ ഇരിക്കുന്നവനായിട്ട്, അനുകമ്പാർത്ഥം ഏവ, അനുകൂല ഭാവങ്ങൾക്ക് വേണ്ടി തന്നെ, ഏവ ഭാസ്വത, പ്രകാശിക്കുന്ന ജ്ഞാനദീപേന, ജ്ഞാനദീപം കൊണ്ട്, തേഷാം അജ്ഞാനജം, അവരുടെ അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള തമഹ, തമസിനെ, ഇരുട്ടിനെ, നാശയാമി, നശിപ്പിക്കുന്നു. കയറ് കണ്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ആരാ തെറ്റിദ്ധരിച്ച്? നമ്മൾ അല്ലേ. പിന്നെ ഒരു ടോർച്ച് ലൈറ്റ് കൊണ്ടുവന്ന് നോക്കിയപ്പം കയറാണ് എന്നറിഞ്ഞു. ആരറിഞ്ഞത്? നമ്മൾ തന്നെ. എവിടുന്നാ ഈ ജ്ഞാനം വന്നതും അജ്ഞാനം ആദ്യം വന്നതും? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. 15-ാം അധ്യായത്തിൽ ഇതിനെയൊക്കെ ഭഗവാൻ കുറച്ചുകൂടെ വിസ്തരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നന്നായി മനസ്സിലാവും. നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ജഗതീശ്വരൻ എങ്ങനെയൊക്കെ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന്. നമ്മൾ പുറമേക്ക് നോക്കി നോക്കിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്തതായത്. ഉള്ളിലിരുന്നിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നുണ്ട്. എന്ത് സംഘർഷത്തിൽ നമ്മൾ പെടട്ടെ, ഒന്നൊരു 2 മിനിറ്റ് കണ്ണടച്ചിട്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഭഗവാൻ ഇവിടെ പറയുന്നു, അവർക്ക് അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള തമസിനെ ഞാൻ ഇല്ലാതെയാക്കുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം അർജുനൻ ഈ 10-ാം അധ്യായത്തിൽ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന ചോദ്യം, സംശയം, ചോദ്യമല്ല, അതായത് ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഇത് അർജുനൻ എത്രത്തോളം കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. നോക്കാം, അടുത്ത 2 ശ്ലോകങ്ങൾ ഒരുമിച്ച. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്ത്വാ മൃഷയ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷി മേ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്ത്വാം ആഹുഹു ത്വാം ഋഷയ സർവേ ദേവർഷിഹ നാരദഃ തദാ അസിതഃ ദേവലഃ വ്യാസഃ സ്വയം ച ഏവ ബ്രവീഷി മേ. പറയുന്നു, ഭവാൻ, അങ്ങ്, ഭഗവാനെ, അങ്ങ് പരം ബ്രഹ്മ, പരമമായ ബ്രഹ്മമാണ്. മാത്രമല്ല പരം ധാമ, പരമമായിട്ടുള്ള ധാമവുമാണ്, പ്രാപ്യമായ എത്തേണ്ട ഇടമാണ്, അങ്ങാണ് അത്. പരം പവിത്രം, ഏറ്റവും ഉത്തമമായ ശുദ്ധ വസ്തുവാണ് അങ്ങ്. പവിത്രം, അങ്ങേയറ്റം ഉത്തമം, ഉത്കൃഷ്ടം. ത്വാം, മാത്രമല്ല അങ്ങ് ആരാണ്? ശാശ്വതം, നിത്യനാണ്. ദിവ്യം, ദിവ് പ്രകാശേ എന്നാണ്, പ്രകാശ സ്വരൂപമാർന്നവനാണ് അങ്ങ്. ആദിദേവം, എല്ലാ ദേവന്മാർക്കും മുൻപുള്ളവനാണ്, എല്ലാ ദേവന്മാർക്ക് ശേഷവും അങ്ങാണ് നിലനിൽക്കുന്നത്. വിഭും,
അങ്ങാരാണ് എല്ലാറ്റിൻ്റെയും വിഭം എന്ന് പറഞ്ഞാൽ സർവവ്യാപിയാണ് അങ്ങ്. പുരുഷം, പുരുഷനായിട്ടുള്ളവൻ അങ്ങാണ്. സർവേ ഋഷയ, എല്ലാ ഋഷികളും. തഥാ ദേവർഷിഹി, അപ്രകാരം തന്നെ ദേവർഷിയായിട്ടുള്ള നാരദ, നാരദൻ. അസിത, അസിതനൊരു ഋഷിയാണ്. അസിതൻ. ദേവല, ദേവലൻ എന്ന ഋഷി. വ്യാസ, വ്യാസൻ എന്ന ഋഷിയും ആഹു പറയപ്പെട്ടിരിക്കുന്നു. ഇവരൊക്കെ പറയപ്പെട്ടിരിക്കുന്നു. അങ്ങ് ആരാണ്? പരം ബ്രഹ്മ, പരം ധാമ, പരം പവിത്രം. സ്വയമേവ, താനെ തന്നെ. മേ ബ്രവീഷിച്ച, മാത്രമല്ല അങ്ങ് എന്നോടും ഇതൊക്കെ പറയുകയും ചെയ്തു. ഞാനാര് എന്ന് അങ്ങ് എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഭഗവാനെ, എൻ്റെ സംശയങ്ങൾ വീണ്ടും ഈ അർജുനൻ പറയാണ്. ഇവിടെയാണ് അർജുനൻ ഒരു ലക്ഷ്മണൻ്റെയൊക്കെ, ശ്രീരാമഗീതയിൽ ലക്ഷ്മണൻ രാമനെ സമീപിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ത്വം ശുദ്ധബോധോസി നിരാകൃതി സ്വയം ആത്മാസ്യധീശോസി ആത്മാസ്യധീശോസി നിരാകൃതി സ്വയം. ആ അവിടെയാണ് ശ്ലോകം വരുന്നില്ല. പറയുന്നു ലക്ഷ്മണൻ, അങ്ങ് ആരാണ്? ത്വം ശുദ്ധ ബോധ അസി, അങ്ങ് ശുദ്ധബോധമാണ്. എല്ലാറ്റിൻ്റെയും പരമമായിട്ടുള്ള ധാമം, എല്ലാവരും എത്തിച്ചേരേണ്ടത് അങ്ങയിലാണ്. അങ്ങനെയുള്ള അങ്ങയോട് ഞാൻ ചോദിക്കുന്നു. അർജുനൻ ഇവിടെ ചോദിക്കുന്ന അർജുനൻ്റെ ചോദ്യം കുറേയും കൂടെ ഉയർന്നതാണ്. എന്നിട്ട് പറയണു അർജുനൻ, എന്തൊക്കെയാണ് പറയണത് നോക്കാം. അർജുനൻ കുറേ കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറയുകയാണ്.